നമസ്കാരം. ഇന്ന് ശലഭ പ്രദക്ഷിണത്തിൽ അക്ഷരാർത്ഥത്തിൽ വാക്കിൻ്റെ പൊരുൾ തേടി കൃതിയിലൂടെ സഞ്ചരിക്കുകയാണ്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗന്ദര്യാനുഭൂതി അനുവാചകന് പകർന്നു കൊടുക്കാൻ തക്ക കെൽപ്പ് നമ്മൾ പ്രയോഗിക്കുമ്പോൾ വാക്കുകൾക്ക് വരില്ല. എഴുത്തുകാർ പ്രയോഗിക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഒളിച്ചിതറുന്ന സൗന്ദര്യം വരുന്ന വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ചാരം മൂടിയ കനൽ കട്ടകളായി മാറുന്നു. ഇത് പലപ്പോഴും പുസ്തക ആസ്വാദനത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത്തരം അവസരങ്ങളിൽ നേരിട്ടുള്ള വായനാനുഭവം, അതാണ് പുസ്തകത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി. ശ്രീമതി സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ എന്ന പുസ്തകമാണ് വായനാനുഭവത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വളർന്നു വന്ന അമരവള്ളിയാണ് സങ്കടങ്ങൾക്കുമേൽ അതു പടർന്നു. അപ്പോൾ അതിന്മേൽ പൂക്കാലം, വെള്ളയും വയലറ്റ് നിറവുമുള്ള പൂക്കൾ, കറുത്ത ഈച്ചകൾ, നീലവണ്ടുകൾ, പച്ച നിറമുള്ള കാറ്റ്, ഈ അമരവള്ളിയിലൂടെ ഞാൻ പിടിച്ചു കയറും. അതിൻ്റെ തുഞ്ചത്ത് അതിശയകരമായൊരു ലോകമുണ്ട്. വെള്ള നിറമുള്ള ഉടുപ്പിൻ്റെ 10,007 ഞൊറികൾ വിടർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ആ വിസ്മയ ലോകത്തേക്ക് കാൽകുത്തും. ഓർത്തിരിക്കാത്ത നേരത്ത് അമ്മാമയ്ക്ക് ചുറ്റും മഴ പെയ്യും. രത്നങ്ങൾ പറുക്കി കൈ കഴക്കുമ്പോൾ അമ്മാമ വിളിച്ചു പറയും, മതിയടി കിടാവേ. ആനി വായ പൊത്തിച്ചിരിച്ചു. കുനിഞ്ഞു നിന്ന് അമരത്തടം കിളയ്ക്കുന്ന അമ്മാമയുടെ ഞൊറിവാൽ പൊന്തിച്ചു നോക്കി, എന്തൂട്ടാണ്ട്രീ ഇത്? ഒന്നുമില്ല, എന്നാ പോയി വെള്ളം കൊണ്ടുവണ്ണേ. ഇത്തരം നാടൻ സംഭാഷണ ശകലങ്ങൾ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന സാറാ ജോസഫിൻ്റെ നോവലുകൾ വായനക്കാരുമായുള്ള നേരിട്ടുള്ള സംവാദമാണ് ആഗ്രഹിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ചെറുകാട് അവാർഡ് എന്നിങ്ങനെ അവാർഡുകളുടെ പെരുമഴക്കാലമാണ് സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ എന്ന ഈ കൃതിയെ തേടിയെത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ലൈബ്രറിയിൽ ഈ ഒരു പുസ്തകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളും വായനക്കാരുടെ ഒന്നാം നിരയിൽ തന്നെയുണ്ട്.